മിയ മോട്ടോർ സൈക്കിൾ വേണോ? ബലൂൺ വേണം അല്ലയോ? ഓ, ഇതാണ് പുതിയ ജാവ. ഇതിനെ ഇതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്തോ? കാന്താരിമുളക് സോൾട്ട്. ഓ, കാന്താരിമുളക് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വായിൽ ഫുള്ള് വെള്ളം. ഓ, മതി മതി. അയ്യോ, വയ്യ വയ്യ, ഒന്നും മേടിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഭയങ്കര തിരക്ക്. ബനാന ആൻഡ് ജാഗറി നമുക്ക് ടേസ്റ്റ് നോക്കാം. എടാ, ഈ ബനാന ആൻഡ് ജാഗറി കഴിച്ചിട്ടുണ്ടോ? പഴവും ശർക്കരയും. എന്റെ പേരിന് ഒരു ഐസ്ക്രീം എന്താ? പ്ലീസ് പ്ലീസ്. ഡൈനോസോർ ഉണ്ടോ? വേണ്ട, ഡൈനോസോർ വിശന്നിരിക്കും, നമ്മൾ അങ്ങോട്ട് പോണ്ട, പണി കിട്ടും. ആ, അടിപൊളി അല്ലേ ലുലു മോൾ? ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്ക് നോക്ക്. ഇപ്പൊ സൺസെറ്റിന്റെ സമയമാണ്. ഭയങ്കര രസമുണ്ട് ഇവിടെ കാണാൻ. ഇവിടെ മിയാക്കുട്ടി വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണ്. മിയാക്കുട്ടി എണീക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ നേരിച്ചു ലുലു മോളിൽ. അത് കഴിഞ്ഞ് മിയാക്കുട്ടി ജസ്റ്റ് നേരെ ഇവിടെ വരും. അപ്പൊ നമുക്ക് മിയാക്കുട്ടിയെ കാണാം. ഇന്ന് ന്യൂ ഇയർ ഡേ ആണ്, ഫസ്റ്റ് ഓഫ് ജാനുവരി ആണ്. റോഡ് ക്രോസ് ചെയ്യാൻ കുറച്ച് സമയമെടുത്ത്, അതാണ് ഞാൻ അന്നേരം കുറച്ച് ഇത് പറഞ്ഞത്. ഓ, അടിപൊളി. അറബ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ലുലു മോൾ കണക്കെ ഉണ്ട്. ക്രിസ്മസ് തീമിൽ ഇട്ടിരിക്കുവാണ്. ക്രിസ്മസ് ഇൻ കാൻഡി ലാൻഡ് എന്ന് പറഞ്ഞ് ഇതിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ഒക്കെ വെച്ചുള്ള എന്താ പറയുക ക്രിസ്മസ് ട്രീ ഒക്കെ ആയിരുന്നു. ഈ പ്രാവശ്യം കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കഴിഞ്ഞ പ്രാവശ്യം എൻവയറമെന്റ് ഫ്രണ്ട്ലി മെസ്സേജ് ആയിരുന്നു, ഈ പ്രാവശ്യം കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലഗന്റ് സംഭവങ്ങളാണ് വെച്ചിരിക്കുന്നത്. യൂഷ്വലി റെഡ് തീംഡ് ക്രിസ്മസ് സംഭവങ്ങളാണ്, പക്ഷേ ഡിഫറെന്റ് രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇത് ദുബായിലൊക്കെ ഉള്ള വൺ ദർമിന്റെ ഐസ്ക്രീമാണ്. ഇവിടെ 21 rupees ആണ്. എപ്പോഴും പണ്ട് വിസിറ്റിംഗ് വിസ ആയി പോയി ജോലി ഇല്ലാത്ത സമയത്തൊക്കെ ഐസ്ക്രീം കഴിക്കണം എന്ന് തോന്നുമ്പോൾ വൺ ദർമ എടുത്തുകൊണ്ട് പോകും. മക്ഡോണൽസ് പോയി ഐസ്ക്രീം മേടിക്കും. ആ ഓർമ്മ വരുന്നത് ഇവിടെ ഇവിടെ തിരക്കില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മേടിക്കാറുണ്ട് ഐസ്ക്രീം. ഭയങ്കര തിരക്ക്, ക്യൂ നിൽക്കണം. ഇത് ഞാൻ ജോലി ചെയ്ത കമ്പനിയാണ് പണ്ട്. പണ്ടെന്ന് വെച്ചാൽ 2 വർഷം മുന്നേ. ഇവിടെ 4 വർഷം ജോലി ചെയ്തു ഇവിടെ ഓഫീസിൽ. ദുബായിലാണ്, ബിസിനസ് ബേയിലാണ്. നമുക്ക് അകത്ത് കയറാം. സൂപ്പർ തിരക്ക്. ഓ, നമുക്ക് വേണ്ടുന്ന സാധനം ഇവിടെ എൻട്രൻസിൽ തന്നെ ഉണ്ട്. ഷാംപൂ ആണ് എനിക്ക് വേണ്ടുന്നത്. എനിക്ക് തലയിൽ ഒരുപാട് ഡാൻഡ്രഫ്. ഇതിലേതെടുക്കും? ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് തന്നെ എടുക്കാമെന്ന് തോന്നുന്നു. ഷാംപൂ പ്ലസ് കണ്ടീഷണർ സ്മൂത്ത് ആൻഡ് സിൽക്ക്. ഇത് പെണ്ണുങ്ങളെയാണ്. സ്മൂത്ത് ആൻഡ് സിൽക്ക് എനിക്കിതാണ് ഇഷ്ടപ്പെട്ട. ആക്റ്റീവ് പ്രൊട്ടക്റ്റ് എന്നും പറഞ്ഞ് 174 അതെടുക്കാം. വേറെ ബ്രാൻഡ്സൊന്നും നോക്കണ്ട, കാരണം എനിക്ക് വേണ്ടുന്നത് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആണ്. ക്വാളിറ്റി ഉള്ളത് വേണം. അതിപ്പം നല്ലത് തന്നെ എടുക്കണം. ഇതൊന്നിലൊക്കെ ആൻറ്റി ഡാൻഡ്രഫ് ഉണ്ട്, പക്ഷേ എനിക്കറിയത്തില്ല. പിന്നെ ഇത് അടിപൊളി ഷാംപൂ ആണ്, ഒരു സൈഡ് എഫക്ട്സും ഇല്ല. പക്ഷേ വില നമുക്ക് ദുബായിൽ വെച്ച് ഞാനിതായിരുന്നു ഉപയോഗിക്കുന്നത്. പിന്നെ സോപ്പ് മേടിക്കണം. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചൊരു സിട്രിക് മണമുള്ള, നല്ല നാരങ്ങയുടെ മണമുള്ള സോപ്പ് മേടിക്കാന്ന് വിചാരിച്ചു. ഇത് മതി, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ഇവിടെ എൻ്റെ കൂടെ ജോലി ചെയ്തൊരു പയ്യനെ ഞാൻ കണ്ടു കേട്ടോ, അവനായിട്ട് സംസാരിച്ചിട്ട് ഞാൻ വരാം. ഓ, നാട്ടിൽ വെള്ളം ഊറുന്ന സാധനങ്ങൾ. പൈനാപ്പിൾ ഇൻ സ്വീറ്റ് ആൻഡ് സ്പൈസി. മാംഗോ പിക്കിൾ, ആപ്പിൾ സ്വീറ്റ് ആൻഡ് സ്പൈസി, നെല്ലിക്ക സോൾട്ടഡ്. മൊത്തം വായിച്ചു തീർക്കാൻ പറ്റത്തില്ലല്ലേ, വായിൽ വെള്ളം. എനിക്ക് കാന്താരിമുളക് സോൾട്ടഡ്. ഓ, കാന്താരിമുളക് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വായിൽ ഫുള്ള് വെള്ളം. ഗാർലിക് സോൾട്ടഡ്. ഓ, മതി മതി. അയ്യോ, വയ്യ വയ്യ.
എല്ലാത്തിനും ഒരു പിങ്ക് കളർ. ഞാൻ നോക്കുന്ന എന്താ ഇതിൽ ഇവർ ചേർത്തേക്കുന്നത്, പക്ഷെ സംഭവം മനസ്സിലായത് മെൻറ്റൽ ലൈറ്റ് പിങ്കാണ്. ഒന്നും മേടിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു, ഭയങ്കര തിരക്ക്. ഗ്രിൽ ചിക്കൻ മേടിക്കാന്ന് വിചാരിച്ചേ, ഗ്രിൽ ചിക്കനും കുക്കൂസും. ഇപ്പൊ സമയമില്ല, തിരക്കിലൊക്കെ നിന്ന് അവിടെ വന്ന് ബില്ലിംഗ് കൗണ്ടറിലൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് പോസ്റ്റായി കൊളാവും. ഇവിടെ മെയിനായിട്ട് നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഏത് ക്യൂവിലെ ആള് കുറവെന്ന് നോക്കാം. ആള് കുറവുള്ള ക്യൂവില്, സോറി, ആ ഇവിടെ ഒരു കുറവുണ്ടല്ലോ. ഞാനത് ഷാമ്പു പോക്കറ്റിലും സോപ്പ് ബാക്ക് പോക്കറ്റിലും വെച്ചിട്ട് ഇതിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് അവൻ വിചാരിച്ച് ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ്. ബില്ലൊക്കെ ചോദിക്കണം, ബില്ല് കാണിച്ചു. അപ്പൊ ശരിയായി. ഇപ്പം മിയാക്കുട്ടി അവിടെ ഉറക്കമൊക്കെ എണീറ്റ് സെറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് നേരെ പോയി മീറ്റ് ചെയ്യാം. സ്റ്റേ വിത്ത് മീ, ഓക്കേ? പിങ്ക് ഐസ്ക്രീം വേണോ? നോക്ക് ഇതാ, ആ ബ്ലൂബെറി മതി. ഓക്കെ, പിങ്ക് ഐസ്ക്രീം. വാവ്, ഇയാക്ക് വേണം ബ്ലൂബെറി. കുൽഫി, ഇയാക്ക് കുൽഫി. എല്ലാം കഴിക്കണമെന്ന് തോന്നുന്നല്ലേ എനിക്ക്, കുൽഫിയും ബ്ലൂബെറിയും. ഒരു കുൽഫിയും കൂടെ എടുക്കാം. നല്ല ഉണ്ടാവും. ഇയാൾക്ക്, ഇയാൾ കഴിച്ചില്ലേ, ഞാൻ കഴിക്കും. ഇത് ഡാഡാ ബേറിന്റെ ആണോ? എന്താ ഡാഡാ ബേക്ക് സ്ട്രോബെറി കഴിച്ചൂടെ? അല്ല, ഇത് ഡാഡാ ബേറിന്റെ സ്ട്രോബെറിയാ. സ്ട്രോബെറി ഏതാ, ബ്ലൂബെറി ഏതാന്ന് അറിയാതെ നീ സ്ട്രോബെറി പറയുന്നു. എനിക്ക് സ്ട്രോബെറിയും ബ്ലൂബെറിയും തമ്മിൽ വ്യത്യാസം അറിയാം. താഴെ പോയി. ടിഷ്യൂ ഉണ്ടോ ചേച്ചി? എങ്ങനുണ്ട് നീ? കൊള്ളാം, വീഡിയോ എടുക്കണ്ടാണ്. ഇത് ഒരു ബ്ലൂബെറി, നല്ല ടേസ്റ്റ്, പുളിയുള്ള ടേസ്റ്റ്. അടുത്ത ഇത് ബനാന ആൻഡ് ജാഗറി, നമുക്ക് ടേസ്റ്റ് നോക്കാം. എടാ, ഈ ബനാന ആൻഡ് ജാഗറി കഴിച്ചിട്ടുണ്ടോ? പഴവും ശർക്കരയും. ഈ ബനാന ആൻഡ് ജാഗറി ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാമോ? അമ്പലത്തിലൊക്കെ ഒരു പഴവും പാലും പഴവും എന്ന് പറഞ്ഞൊരു സംഭവമല്ലേ, പാലും പഴവും എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ കഴിച്ചിട്ടുണ്ട്. നേർച്ച കൊടുക്കുന്നത് ആ സെയിം ടേസ്റ്റ്, നല്ല മധുരം, പഴത്തിൻ്റെ ടേസ്റ്റും ശർക്കരയുടെ ടേസ്റ്റും. ഇടബേറിന് ഒരു ഐസ്ക്രീം എന്താ പ്ലീസ്, പ്ലീസ്. ഞാൻ ഫസ്റ്റ് അടിക്കും, ഞാൻ ഫസ്റ്റ് അടിക്കും. എൻ്റെ തീരാറായി. ഞാൻ ഫസ്റ്റ് അടിക്കും, ഞാൻ ഫസ്റ്റ് അടിക്കും. മിയ റിട്ടയർ ചെയ്ത് ഐസ്ക്രീമിൽ നിന്ന്, അവള് കഴിക്കുന്നില്ല, അവൾക്ക് തണുപ്പ് കഴിക്കാൻ പറ്റത്തില്ല. മിയയുടെ ബാക്കി ഐസ്ക്രീമും ഈ ഐസ്ക്രീമും എല്ലാം ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്ത്. എന്തു ഇയാള് പറയുന്ന, കിൻഡർ ജോയ്? ഇനി കിൻഡർ ജോയ്, ഐസ്ക്രീം കഴിച്ചു തീർക്കാൻ പറ്റാത്ത ആളിന് കിൻഡർ ജോയ്. കിൻഡർ ജോയ് അല്ല, നിന്നെ കുണ്ടർ ജോയ് കൊണ്ട് പിടിപ്പിക്കണം. മമ്മിയ സെൽഫി എടുക്കാം, സെൽഫി. ഹാപ്പി ന്യൂ ഇയർ സെൽഫി. അവിടെ തിരിച്ചുണ്ടോ പോസ് ചെയ്തത്? എന്തായാലും മൂന്ന് ഐസ്ക്രീം ഞാൻ തന്നെ തിന്നു തീർക്കേണ്ടി വന്ന്, എനിക്കതിൽ അതിയായ സന്തോഷമുണ്ട്. ശരിക്കും സന്തോഷമല്ല, ദുഃഖമുള്ളത്. മിയ ഫുള്ള് കഴിച്ചില്ല. എന്റെ ദേഹത്ത് തുപ്പി മിയ. അയ്യേ, ബാഡ് ഗേൾ, ബാഡ് ഗേൾ. മിയ ചീത്തക്കുട്ടിയാ, ഞാൻ മിയ ചീത്തക്കുട്ടിയാ. ഞാൻ മിയയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, അല്ല. പിന്നെ തുപ്പി എന്തിനാ? അതുകൊണ്ട് മിയക്കിതേ
ഹൈ റേഞ്ചില് സ്ഥലം കൊടുത്ത്. ഇനി ലൈൻ കമ്പി തട്ടാതിരിക്കാൻ നോക്കണം കേട്ടോ. എന്റെ തലയിലിടിക്കല്ലേ മിയാ, നീ വേനിക്കുന്നടി. ഇത് ചെണ്ടന്നല്ല, ചെണ്ടോട്ട് നടക്ക്, എന്റെ തലയിലിട്ട് കൊട്ടത്. ഞാൻ ലൈംഗമ്പി തട്ടിക്കുന്നു നിന്നെ. അയ്യാ മിയ, മോട്ടോർ സൈക്കിള് വേണോ? ബലൂൺ വേണം അല്ലയോ? ഓ, ഇതാണ് പുതിയ ജാവ. ഭയങ്കര ലുക്ക് കേട്ടോ, ഭയങ്കര ലുക്ക് നോക്കേ. ഇതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്തോ? പഴയ വണ്ടിയാണ് കണ്ടല്ലേ, അതാ ക്ലാസിക് ലുക്ക്. ട്രെയിൻ പോ, ട്രെയിൻ ട്രെയിൻ മേള് ട്രെയിൻ. വാവ്, ട്രെയിൻ ഇഷ്ടമാണോ? അതാ നീ എപ്പോഴും കൂടെ കൂടെ ട്രെയിൻ ട്രെയിൻ പറയുന്നത്. നീ അനൗൺസ് ചെയ്യുന്ന നടക്കാന്നല്ല മെട്രോ പോകുന്നത്. ഒരു മെട്രോയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ലല്ലോ നിന്നെ കാരണം. ബ്ലൂ, റെഡ്, ബ്ലാക്ക്. ഓ, അവളുടെ അട്രാക്ഷൻ, അട്രാക്ഷൻ സ്ഥലം. ഇന്നലെ അങ്ങോട്ട് നിനക്ക് എയറോപ്ലെയിനും കാറും മേടിച്ചല്ലേ ഉള്ളു അവിടുന്ന്, പിന്നെ കൈ ഉണ്ടെന്ന് അങ്ങോട്ട്. ഇനി പ്രാവശ്യം തിരിച്ചു വരുമ്പോ കേറുന്നില്ല. ബർഗർ ജംഗ്ഷൻ. നിനക്ക് ബർഗർ വേണോ മിയ? ഫ്രഞ്ച് ഫ്രൈ മതിയോ? അപ്പൊ ബർഗർ ആര് കഴിക്കും? ബർഗർ ഡാഡാ വേറെ കഴിക്കും, ഫ്രഞ്ച് ഫ്രൈസ് മിയ കഴിക്കും കേട്ടോ. ഐസ്ക്രീം തിന്നീർക്കാൻ പറ്റാത്ത ആളാ, ഫ്രഞ്ച് ഫ്രൈസ് തിന്നീർക്കാൻ പറ്റാത്ത. സാന്റാ ക്ലോസിനെ കത്തിച്ചോ? കണ്ടോ മോള്, സൂപ്പർ ആയിരുന്നോ? എന്തിനാ പേടിക്കുന്നത്? ലയൺ ഒന്നും ഇല്ല അവിടെ, സാന്റാ ക്ലോസ് മാത്രമേ ഉള്ളൂ. അവിടുന്ന് ഫോട്ടോ എടുക്കണോ? ഡൈനസർ കാണണോ? ഡൈനസർ എവിടെ ഉള്ളത്? ഡൈനസർ ഉണ്ടോ ഇവിടെ? ഡൈനസർ സ്ലീപ്പിംഗ് ആ മോള്, ആ ന്യൂ ഇയറിന് രാത്രി ഫുള്ള് ആഘോഷിച്ചിട്ട് ഡൈനസർ ഇപ്പൊ ഉറങ്ങോ? ഡൈനസർ ഉണ്ടോ? വേണ്ട, ഡൈനസർ വിശന്നിരിക്കുകയായിരിക്കും, നമ്മൾ അങ്ങോട്ട് പോണ്ട, പണി കിട്ടും. ആ ഷൂസ് ഇട്, നമുക്ക് പോവാം. ഇങ്ങനെയാണോ ഷൂസ് ഇട്? ഇവരി ഡാഡ പേരിന് ജോലിയുണ്ട്, മാമോ പേരിന് ജോലിയുണ്ട് നാളെ. അല്ലെങ്കിൽ നിനക്ക് ജോലിക്ക് വേണോ? എവിടെ ജോലിക്ക് വേണോ നിനക്ക്? നമുക്ക് പോകുന്ന വഴിക്ക് ഡൈനോസറിനെ കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.